ചങ്ങനാശ്ശേരി തുരുത്തി തോട്ടുങ്കലിൽ പത്തു വർഷത്തിലേറെയായി താറാവ് കൃഷിയും ഇറച്ചു വില്പനയും നടത്തുന്നവരാണ് സാബുവും ഭാര്യ സീനയും വിൽപ്പനയ്ക്കും വളർത്തുന്നതിനുമായി വ്യാഴാഴ്ച പുലർച്ചെ എത്തിച്ച താറാവുകളാണ് രാവിലെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഇതിൽ നൂറോളം താറാവുകൾ എട്ട് മണിയോടെ ചത്തു ബാക്കിയുള്ളതിൽ പലതും അവശ്യനിലയിലാണ് ൾക്ക് തീറ്റ നൽകുന്ന സ്ഥലത്തു നിന്നും ഫ്യൂരിഡാന്റെ അംശം ലഭിച്ചതായി സാബു പറഞ്ഞു പിന്നെ ആരോ തീറ്റിക്കാത്ത് വിഷം കൊടുത്തു അപ്പോൾ രാവിലെ നോക്കാനായിട്ട് വന്നപ്പോൾ മയങ്ങി കിടക്കുന്നു അങ്ങനെയാണ് ഇവിടെ സംഭവം നടന്നിട്ടുള്ളത് വിരോധം അങ്ങനെ അത് അറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ പൈസകാശികൾ തന്നെയാണ് പുറത്തുനിന്ന് വരാൻ സാധ്യത കുറവാണ് ഇങ്ങനെ ാണ് താറാവുകൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി താറാവുകൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സാമ്പിളുകൾ ശേഖരിച്ചു പിന്നീട് ഈ സാമ്പിളുകൾ തിരുവല്ലയിലെ ഏവിയൻ ഡിസീസ് ഡയഗ്നോസ്റ്റിക്സ് ലാബോറട്ടറിയിലേക്ക് അയച്ചു നടത്തിയ പരിശോധനയിൽ ഫ്യൂറിഡാന്റെ അംശം കണ്ടെത്തി ഇതോടെ താറാവുകളെ വിഷം നൽകിയാണ് കൊന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു രാവിലെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ തീറ്റ കൊടുക്കാൻ ചെന്നപ്പോഴാണ് താറാവുകൾ ചത്തുകിടക്കുന്നത് കണ്ടത് സ്ഥാപനത്തിൽ ആറ് ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട് ചങ്ങനാശ്ശേരി എം എൽ എ അടുക്കർ ജോബ് മൈക്കിൾ വാർഡ് മെമ്പർ ജിജി ബൈജു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മാത്തുക്കുട്ടി പ്ലാത്താനം ലൈസമ്മ ആന്റണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു സാബുവിന്റെ പരാതിയിൽ ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ കോട്ടയം